ജയസൂര്യ നായകനായ വെള്ളം സിനിമയുടെ പ്രചരണാർത്ഥം നായകൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ തൊടുപുഴയിലെത്തി. പ്രജേഴ്സൻ സംവിധാനം ചെയ്ത വെള്ളം സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ തൊടുപുഴ സ്വദേശിയായ ജോസുകുട്ടി മഠത്തിലാണ്. മദ്യപാനം മൂലം എല്ലാം നഷ്ടപ്പെടുത്തിയ നായകൻ മദ്യപാനം നിർത്തി നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം. തൻ്റെ കരിയറിലെ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് വെള്ളത്തിലേതെന്ന് നടൻ ജയസൂര്യ പ്രതികരിച്ചു. ഇത്രയും നാൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നാണ് ഞാനതിനെ പറയാൻ ഉദ്ദേശിച്ചത്, ആഗ്രഹിക്കുന്നത്. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉൾവിളി കാണുന്ന പ്രേക്ഷകനോ ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ ചെറിയ ഒരു മുരളി ഉണ്ടാവാം, അതല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലൊരു മുരളി ഉണ്ടാവാം. അപ്പം ഈ കാണുന്ന വ്യക്തികൾക്ക് ഈ മുരളിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഒരു ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ട സിനിമകളിലേക്ക് ഈ സിനിമ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ തൊടുപുഴ ആശീർവാദത്തിൽ വരുന്നത്. ഇവിടെ പ്രണവ് എന്നുള്ള തിയേറ്ററിലാണ് നമ്മുടെ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കേരളത്തിന് പുറത്തും റിലീസായി, ദുബായിലൊക്കെ റിലീസായി. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എന്താ പറയുക, വെള്ളം ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിലും പറയുന്നതിലും ഒക്കെ എന്താ പറയുക, ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് ഇതുവരെ കാണാത്ത ഒരു ജയസൂര്യയെ കാണാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് ഈ ടീമിന് ഒരു ഉത്തരവാദിത്വം കൂടുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രജേഷിൽ നിന്നും കൂടുതൽ മാജിക്കുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഈ സിനിമ റിലീസാകുമ്പോൾ അത് വെള്ളം എന്നുള്ളതല്ല ഞാൻ പറയും, കോവിഡ് അല്ലെങ്കിൽ തിയേറ്റർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു നല്ല സിനിമയാവണം ഈശ്വര എന്നായിരുന്നു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, അത് മാത്രമാണ്. കാരണം തിയേറ്ററിലേക്ക് ജനങ്ങൾ വീണ്ടും വരണമെങ്കിൽ ഒരു നല്ല ചിത്രം തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് നമ്മുടെ ചിത്രമാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ വെള്ളമായതിലും അത് ജനങ്ങൾ ഏറ്റെടുത്തതിലും തിയേറ്ററിലേക്ക് വീണ്ടും ആൾ വരുന്നതിലും നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഇപ്പോൾ 318 ദിവസത്തിന് ശേഷം തിയേറ്റർ തുറന്നു, ആളുകൾ തിയേറ്ററിൽ വരുമോ ഇല്ലേ എന്നുള്ള ഭയങ്കര ആശങ്ക നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ പടം കാണിച്ചിരിക്കുകയും അപ്പോൾ ആശങ്ക മാറി എന്നുള്ള ഒരു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നുപോയി. പക്ഷേ ആ ഒരു തീരുമാനം ശരിക്കും ഈ പടം തിയേറ്ററിൽ തന്നെ ഇറക്കണമെന്നും ആദ്യത്തെ സിനിമയായിട്ട് റിസ്ക് എടുത്ത് ഇറക്കണം എന്നുള്ളൊരു തീരുമാനം ശരിക്കും നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് എടുത്തത്. അവർക്കാണ് അതിനുള്ള കൈയടി ശരിക്കും കൊടുക്കുന്നത്. കാരണം ആരും ഇത്തരം ഒരു റിസ്ക് എടുക്കില്ല, ആളുകൾ വരുമോ ഇല്ലേ എന്നുള്ളത്. എല്ലാ മേഖലയും സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അവരെടുത്തൊരു തീരുമാനം കൊണ്ടാണ് ശരിക്കും നമുക്ക് ആദ്യത്തെ സിനിമയായിട്ട് വരാൻ പറ്റിയത്. ആളുകൾ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷം, ഇനിയും കാണാത്തവർ കാണണം എന്നാണ് ഉള്ളത്. ആ സമയത്ത് തിയേറ്ററുകാർ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ഒരു വർഷത്തോളം അടഞ്ഞു കിടന്ന് തിയേറ്ററുകൾ തുറക്കണം, എല്ലാ മേഖലയും തുറന്നിട്ട് ഏറ്റവും അവസാനമാണ് തിയേറ്ററുകൾ. അപ്പം അവിടെ ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തുറക്കണം, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തുറക്കണം എന്ന് തന്നെയായിരുന്നു തിയേറ്ററുകളുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററുകാരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. 150 സെൻറ്ററിലാണ് പടം റിലീസ് ചെയ്തത്. സാമ്പത്തികമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാം വാരത്തിലേക്ക് കടക്കുകയാണ്, സാമ്പത്തികമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകളിൽ നിന്ന് ഏറ്റവും നല്ല റിവ്യൂ ആണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ റിലീസ് ചെയ്തു, എല്ലാവർക്കും നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നല്ലേ യഥാർത്ഥ വിജയം. Thank you.
വെള്ളം സിനിമ ഏറ്റെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ജയസൂര്യ അവതരിപ്പിച്ച വാട്ടർമാനായ മുരളിയെ ഇരുകൈ നീട്ടി സ്വീകരിച്ച മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും വെള്ളം ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജോസ് കുട്ടി മണത്തിൽ, ഞാൻ എൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. തൊടുപുഴക്കാരനായ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ തൊടുപുഴയിലെത്തിയ ജയസൂര്യയ്ക്കും പ്രൊഡ്യൂസിനും മറ്റ് അനേക പ്രവർത്തകർക്കും തൊടുപുഴക്കാരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരെ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി സിനിമ കണ്ടിട്ടില്ലാത്തവർ വരിക, കാണുക, ഇത് ആസ്വദിക്കുക. വളരെ സന്തോഷമുണ്ട്. വെള്ളം തിയേറ്ററിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതിൽ കുടുംബസമേതം വന്ന് കാണേണ്ട ഒരു പടമാണ്. എല്ലാവരും കുടുംബസമേതം വന്ന് കാണുക. അതേമാതിരി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇതിലൊരു മെസ്സേജ് ഉണ്ട് ഈ സിനിമയിൽ, മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആ മെസ്സേജ് എല്ലാവർക്കും, നമ്മുടെ ഓരോ കുടുംബത്തിനും, എല്ലാവരും കുടുംബത്തിനും ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ട് നിങ്ങളത് വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. എന്തായാലും പ്രേക്ഷകർ കൂടുതൽ ഏറ്റെടുത്ത് കഴിഞ്ഞു, അതിൽ അതിയായ സന്തോഷം. എന്റെ മൂന്ന് പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇതിനെല്ലാം പറയൻചാലിൽ ജ്വല്ലേഴ്സിൽ നിന്നാണ് ഞാൻ സ്വർണം എടുത്തത്. നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് കിട്ടുമെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സെലക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാരന്റെ അല്ലേ. മറ്റുള്ളവർ എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കൊക്കെ കേറി ചൊല്ലാനൊക്കോ? അല്ലെങ്കിലും പറയൻചാലിൽ വന്നേ പിന്നെ ഒരു നുള്ളു പൊന്നാണെങ്കിൽ കൂടി അവിടെ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അതൊരു വിശ്വാസ. നമ്മുടെ പണത്തിന് ഏറ്റവും നല്ല സ്വർണം. പിന്നെ എന്ത് വേണം? ഞാൻ എന്റെ ഓരോ സ്വർണവും പറയഞ്ചാലിൽ നിന്നാണ് എടുക്കാറ്. ഏറ്റവും നല്ല ട്രെൻഡി കളക്ഷൻസ് ഏറ്റവും ചെറിയ വിലയിൽ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിന്റെ ഒരു വലിയ ശേഖരവും. ഞാൻ ഹാപ്പിയാണ്. 100% 916 BIS ഹോൾമാർക്ക് ജ്വല്ലേഴ്സ്, പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.